വന്ദേ വിമലാരംസിയുടെ സമതാ വിഭാസനാധ്യാനം ഒന്നാമത്തെ ദിവസം നിങ്ങളെ എല്ലാവരെയും കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ശിബിരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് നിങ്ങൾ ഇത് രസകരമായി അല്ലെങ്കിൽ വിനോദമായി എടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ സമയത്തും പുഞ്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതെനിക്ക് വിഷയമല്ല നിങ്ങൾ ബാത്ത്റൂമേക്ക് പോവുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും നിങ്ങൾ പുഞ്ചിരിച്ചു ഇരിക്കണം ഞാൻ മറച്ചു വയ്ക്കുന്ന ഒരു സന്യാസിയാണ് എന്ന് പലരും പറയാറുണ്ട് കാരണം നിങ്ങൾ എന്തിനാണ് കൂടെ കൂടെ പുഞ്ചിരിക്കുന്നത് എന്ന് ഞാൻ ശരിക്കും പറയാറില്ല നിങ്ങൾ പുഞ്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് നിങ്ങൾ എത്ര കണ്ട് പുഞ്ചിരിക്കുന്നുവോ അത്ര കണ്ട് കൂടുതലായിരിക്കും നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്ന സംഗതി ബുദ്ധൻ പഠിപ്പിച്ചതിലെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സ് എല്ലാ സമയത്തും ഉത്സാഹത്താലും ഉല്ലാസത്താലും നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിനാണ് ബുദ്ധൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് നിങ്ങൾ എത്ര കണ്ട് ചിരിക്കുന്നുവോ കാര്യങ്ങളെ എത്ര കണ്ട് നിങ്ങൾ ഗംഭീരമായി എടുക്കുന്നതിനെ പറ്റി നിങ്ങൾ നിങ്ങളെ തന്നെ കളിയാക്കുന്നുവോ അപ്പോൾ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നിങ്ങളെ കൂടുതൽ ശല്യം ചെയ്യില്ല ഹിൻട്രൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ അഞ്ചെണ്ണമാണ് ഇതിനെ നമ്മൾക്ക് നീവരണം എന്നും വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മറ്റ് ചിന്തകൾ എന്നും നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ് ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ തടസ്സങ്ങളെ നമുക്ക് നീവരണം അല്ലെങ്കിൽ അന്യചിന്തകൾ മറ്റ് ചിന്തകൾ മനസ്സിനെ വ്യതിയേലിപ്പിക്കുന്ന ചിന്തകൾ എന്നിങ്ങനെ പല പേരുകളും നമുക്ക് കൊടുക്കാവുന്നതാണ് ആദ്യത്തെ മറ്റു ചിന്തകൾ എന്നത് രാഗം എന്നാണ് എനിക്ക് അതിഷ്ടമാണ് എനിക്കത് ആവശ്യമാണ് എന്നുള്ള ചിന്ത ഇതിനെ ലോഭം എന്നും പറയും രണ്ടാമത്തെ നീവരണം അതിനെ ദ്വേഷം അല്ലെങ്കിൽ ദോഷം എന്ന് പറയാം എനിക്ക് ഇഷ്ടമില്ല എനിക്കത് വേണ്ട പറയുന്ന സ്വഭാവം മൂന്നാമത്തെ നീവരണം ധീനമിത് എന്ന് പറയും അല്ലെങ്കിൽ ഉറക്കവും ആലസ്യവും എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ആലസ്യമുണ്ട് എന്നുള്ള ചിന്തകൾ നാലാമത്തെ നീവരണം ഉദ്ധച്ച കുക്കുച്ചം ഇരിക്കപ്പുറത്ത് ഇല്ലായ്മ ആകാംക്ഷ അതേപോലെ തന്നെ പശ്ചാത്താപം ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് ഇരിക്കുന്നതിന് പകരം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ എഴുന്നേറ്റ് പോകാൻ ആഗ്രഹിക്കുന്നു അഞ്ചാമത്തെ നീവരണം എന്നാൽ വിചികിത്സ അല്ലെങ്കിൽ സംശയം എനിക്കറിയില്ല എന്നുള്ള തോന്നൽ അതേപോലെ തന്നെ പല കാര്യത്തിലും സംശയം ഞാൻ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ അന്യചിന്തകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ നീവരണം എന്ന് പറയുന്ന ഈ കാര്യങ്ങളെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ അത് ഏത് അന്യചിന്തകളാണ് എന്ന് ഞാൻ പറയാറില്ല ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ശ്രദ്ധ വ്യതിചലിച്ചു എങ്ങനെയാണ് പറയാറുള്ളത് അല്ലെങ്കിൽ അന്യചിന്തകൾ വന്നു അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നു എന്നെല്ലാം പറയും നിങ്ങളെ ധ്യാന വസ്തുവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എന്തും അന്യചിന്തകളാണ് നീവരണങ്ങളാണ് അവയെ തടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സിക്സ് ആർ എന്നുള്ള കാര്യം അഭ്യസിക്കണം സിക്സ് ആറിൽ ഒന്നാമത്തേത് റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക നിങ്ങളുടെ മനസ്സ് വ്യതിചലിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുക രണ്ടാമത്തെ സിക്സ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് അല്ലെങ്കിൽ ആ ചിന്തകളെ ഉപേക്ഷിക്കുക അതിനർത്ഥം ഏത് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ചുവോ ആ ചിന്തകളെ ഉപേക്ഷിക്കുക അടുത്തതായി അയച്ചു വിടുക റിലാക്സ് നിങ്ങളുടെ മനസ്സിലുള്ള സമ്മർദ്ദവും അതേപോലെ തന്നെ ടെൻഷനും നിങ്ങൾ അയച്ചു വിടുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കത്തെ അയച്ചു വിടുന്ന സമയത്ത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള സമ്മർദ്ദത്തെയും നിങ്ങൾ അയച്ചു വിടുകയാണ് അടുത്തത് നിങ്ങൾ റീസ്മൈൽ അതായത് വീണ്ടും പുഞ്ചിരിക്കുക എന്തെന്നാൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കാൻ മറന്നുപോയി അടുത്തതായി നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നിട്ട് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ തന്നെ വീണ്ടും തിരിച്ചുവന്ന് അഭ്യസിക്കുക ഇത് എളുപ്പമല്ലേ ഇത് വളരെ എളുപ്പമാണ് പക്ഷേ അത്ര എളുപ്പവും അല്ല ഇവിടെ വസ്തു എന്നുള്ളത് എന്താണ് ഞാൻ അതിനെപ്പറ്റി പറയാം ഞാൻ സാധാരണയായി ആൾക്കാരെ അഭ്യസിപ്പിക്കുന്നത് ആനാപാന അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ധ്യാനത്തിന് പകരം ഞാൻ ആൾക്കാരെ അഭ്യസിക്കുന്നത് ലോവിങ് കൈൻഡ്നസ് അല്ലെങ്കിൽ മൈത്രി ധ്യാനമാണ് മിക്കവാറും എല്ലാവരും ആനാപാന സതി അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ധ്യാനത്തിൽ നിന്നാണ് തുടങ്ങാറുള്ളത് പക്ഷേ അവർ പല തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളും അതിൽ നിന്ന് പഠിച്ചെടുക്കും അതിനെ ഇല്ലാതാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും മൈത്രി ധ്യാനം അല്ലെങ്കിൽ ലോവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ ആദ്യം പഠിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളുടെ ധ്യാന വസ്തു തന്നെ ചെയ്ഞ്ച് ചെയ്യുക അതായത് തുടക്കം മുതൽ പുതിയ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ അഭ്യസിക്കുക അതാണ് മൈത്രി ധ്യാനം അഭ്യസിക്കാൻ ഞാൻ പറയുന്നത് ലോവിങ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈത്രി മൈത്രിധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും സ്നേഹവും കരുണയും മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ മറ്റു പലതും ആണ് ആത്യന്തികമായി ഇത് നാല് ബ്രഹ്മവിഹാരങ്ങളായിട്ട് മാറുന്നതാണ് ഒന്നാമത്തത് കരുണ അല്ലെങ്കിൽ സഹജീവികളുള്ള ദയ രണ്ടാമത്തത് മുതിത അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം മൂന്നാമത്തത് ഉപേഖ അല്ലെങ്കിൽ സമത അതിനോടൊപ്പം തന്നെ മൈത്രി എന്ന് പറയുന്ന മൈത്രി മൈത്രിധ്യാനവും ഉണ്ട് നമ്മൾ തുടങ്ങുന്നത് മൈത്രി മൈത്രിധ്യാനം അഭ്യസിച്ചുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ധ്യാനത്തിനിരിക്കുന്ന സമയത്തും ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കു തന്നെ മൈത്രി റേഡിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രസരിപ്പിക്കണം മറ്റ് ധ്യാന രീതികളിൽ മൈത്രി ധ്യാനം അല്പം വ്യത്യാസമായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ആശംസ അർപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുക എന്നിട്ട് ആ ആഗ്രഹത്തെ അല്ലെങ്കിൽ ആ ആശംസയെ നിങ്ങൾ അനുഭവിക്കുക സംവേദന മൂലം നിങ്ങൾ അതിനെ അനുഭവിക്കുക നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആശംസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം സന്തോഷമുണ്ടാകുമ്പോൾ അതിൻ്റെ അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആശംസിക്കാം നിങ്ങൾക്ക് ഉത്സാഹവും ഊർജ്ജസ്വലതയും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹിക്കാം നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ആശംസകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് അത് കുശലകരമായിട്ടുള്ള വിഷ് ആയിരിക്കണം അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കണം എന്നിട്ട് ആ ആഗ്രഹത്തെ ആശംസയെ അനുഭവിക്കുക എന്നിട്ട് ആ അനുഭവത്തെ എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ വയ്ക്കുക എന്നിട്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി അതേ ഫീലിംഗ് അല്ലെങ്കിൽ അനുഭവത്തെ നിങ്ങൾ അനുഭവിക്കുക ആദ്യം നിങ്ങൾക്ക് ഒരുപാട് വ്യതിചലിപ്പിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ നീവരണങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല അത് ഓക്കെയാണ് അതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല ചില ധ്യാനരീതികളിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ചിന്തകളെ നീക്കം ചെയ്യാൻ പറയുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിൽ മറ്റ് ചിന്തകൾ വരാതിരിക്കാനും അതേപോലെ തന്നെ മനസ്സിനെ ക്ലിയർ ആക്കാനും രണ്ട് വർഷം വരെ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം എന്നാൽ ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല ചിന്തകൾ ചിന്തകൾ മാത്രമാണ് ചിന്തകൾ ഉണ്ടാകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ ചിന്തകളെ പോകാൻ സമ്മതിക്കുക അതിനർത്ഥം നിങ്ങളുടെ ശ്രദ്ധയെ ആ ചിന്തകളിൽ ഒരിക്കലും വയ്ക്കരുത് റിലാക്സ് ചെയ്യുക ശരീരവും മനസ്സും അയച്ചുവിടുക പുഞ്ചിരിക്കുക എന്നിട്ട് നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് അതായത് മൈത്രി മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക എന്നിട്ട് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ എത്രത്തോളം സമയം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം സമയം നിങ്ങൾ മൈത്രി മൈത്രിഭാവത്തിൽ തന്നെ നിൽക്കുക നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് മുപ്പത് പ്രാവശ്യമോ അമ്പത് പ്രാവശ്യമോ അലഞ്ഞു പോയി എന്നിട്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു എന്നിട്ട് നിങ്ങൾ അതിനെ ചിന്തകളെ ഉപേക്ഷിച്ചു അതിനുശേഷം നിങ്ങൾ റിലാക്സ് ചെയ്തു അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലുമുള്ള ടെൻഷനെ നിങ്ങൾ അയച്ചു വിട്ടു എന്നിട്ട് നിങ്ങൾ പുഞ്ചിരിച്ചു എന്നിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വന്നു എങ്കിൽ അത് നല്ല ഒരു മെഡിറ്റേഷനായിരുന്നു തെറ്റായിട്ടുള്ള ധ്യാനം എന്നാൽ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് ആ ചിന്ത അത്രയധികം പ്രാധാന്യമായി നിങ്ങൾ ആ ചിന്തയെ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ ധ്യാനം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ശാന്തമായിരിക്കുക ധ്യാനത്തെ കൊണ്ടുവരാൻ ആഞ്ഞു ശ്രമിക്കരുത് നിങ്ങളുടെ മനസ്സിനെ കുറ്റപ്പെടുത്തരുത് വെറുതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി ഓ ഇത് വീണ്ടും പോയി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ശരീരവും മനസ്സും അയച്ചു വിടുക സ്മൈൽ പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും തിരിച്ചുവരുക അത്രയും മതി ഓരോ സമയത്ത് നിങ്ങളിത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത് കുറേശ്ശെ കുറേശായിട്ട് കൂടി വരികയാണ് ഇത് ഒരു ബാങ്കിൽ നിങ്ങൾ നാണയം നിക്ഷേപിക്കുന്നത് പോലെയാണ് കുറേ സമയത്തിന് ശേഷം ബാങ്ക് നാണയങ്ങൾ കൊണ്ട് നിറയും ഒന്നിനോടും യുദ്ധം ചെയ്യരുത് ഒന്നും തടുക്കരുത് എല്ലാം അവിടെ തന്നെ വയ്ക്കുക എല്ലാറ്റിനെയും അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക എന്തെങ്കിലും വരുന്ന സമയത്ത് അത് നിങ്ങളുടെ മുട്ടിലെ വേദനയാകും അല്ലെങ്കിൽ ബാക്ക് സൈഡിലുള്ള വേദനയാകാം അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ചിന്തയാകാം അതിനെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക സത്യം എന്തെന്നാൽ അത് വരുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട് അത് ഒരു സത്യമാണ് അത് ഈ നിമിഷത്തിലെ ധർമ്മമാണ് അതിനർത്ഥം ഇത് ശരിയാണ് എന്തെന്നാൽ ഇതൊരു സത്യമാണ് ഉണ്ട് നിങ്ങൾ അതിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക അടുത്തതായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക പുഞ്ചിരിക്കുക എന്നിട്ട് നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക നിങ്ങൾ ഓരോ പ്രാവശ്യം ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്തും ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈത്രിയും ദയവും ഉള്ള ചിന്തകൾ അയക്കാൻ ശ്രമിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സുഖകരമായിട്ടുള്ള അനുഭവത്തെ അനുഭവിക്കുക ആ സന്തോഷത്തെ അനുഭവിക്കുക ആ ക്ലാരിറ്റി അനുഭവിക്കുക ആ സമാധാനം സന്തോഷം അനുഭവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആശംസിക്കുന്നുവോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തെ അനുഭവിക്കുക ആ അനുഭവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വച്ച ശേഷം അതിനെ റേഡിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രസരിപ്പിക്കുക നിങ്ങളിലേക്കും ചുറ്റുപാടിലേക്കും ആ അനുഭവത്തെ നിങ്ങൾ പ്രസരിപ്പിക്കുക പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ ആ മൈത്രി അല്ലെങ്കിൽ കരുണിയുള്ള ആ ചിന്തകൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഫ്രണ്ടിനെ അയക്കുക അല്ലെങ്കിൽ കല്യാണ മിത്രത്തിന് അയക്കാൻ തുടങ്ങുക ഞാൻ അതിനെ പറ്റി കൂടുതൽ വിവരിച്ച് പറയാം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പുറം വളയാതെ നിവർത്തി വയ്ക്കണം ഒരുപാട് ബലം പ്രയോഗിച്ച് നിവർത്തി വയ്ക്കരുത് നിങ്ങൾക്ക് വേദന ഉണ്ടാകാത്ത വിധത്തിൽ ശാന്തമായിട്ട് അതിനെ നേരെ വയ്ക്കുക ഇരിക്കുന്ന സമയത്ത് നിശ്ചലമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാൽവിരലുകളെ അനക്കാൻ നോക്കരുത് നിങ്ങളുടെ കൈവിരലുകൾ അനക്കരുത് ചൊറിയരുത് ഇളക്കരുത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് അനങ്ങാതിരിക്കുക മുന്നോട്ടും പിന്നോട്ടും ആടാതിരിക്കുക ശാന്തമായി ഒരേ ഇരിപ്പിൽ തന്നെ ഇളകാതെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ സംവേദന ഉണരാവുന്നതാണ് അത് ചിലപ്പോൾ ചൊറിച്ചിലായിരിക്കാം അല്ലെങ്കിൽ ചുമയായിരിക്കാം അല്ലെങ്കിൽ തുമ്മലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കാം അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല ചിലപ്പോൾ വേദനയായിരിക്കും ഉണരുന്നത് ഒരിക്കലും അനങ്ങരുത് നിവർന്ന് അനങ്ങാതെ ഇരിക്കുക മുന്നിൽ വച്ചിരിക്കുന്ന ബുദ്ധപ്രതിമ പോലെ നിങ്ങൾക്ക് ഇരിക്കാം ആ ബുദ്ധപ്രതിമ നിങ്ങളെ അനങ്ങാതെ ഇരിക്കാൻ പ്രേരിപ്പിക്കണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു സംവേദന ഉണരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ചുമയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആ അനുഭവം വന്ന ഉടനെ നിങ്ങൾ ആ അനുഭവം അവിടെ ഉണ്ടാകാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഞാനത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ അനുഭവം പോകാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അത് എന്നെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചിന്തിക്കുകയാണ് എന്ന് തിരിച്ചറിയുക എന്നിട്ട് ആ ചിന്തകളെ പോകാൻ സമ്മതിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ വിടുക അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനസ്സ് ആ അനുഭവത്തിന് ചുറ്റും മുറുകി പിടിച്ചിരിക്കുന്നത് കാണാം ഞാൻ ചുമയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ തൊണ്ടയിലെ പേശികൾ മുറുകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് അതിനെ വിടുക നിങ്ങളുടെ തലയിലെ സമ്മർദ്ദം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ തലച്ചോറിന് ചുറ്റുമായിട്ട് മെനിഞ്ചസ് എന്ന ഒരു ആവരണമുണ്ട് ഓരോ സമയത്തും നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കുന്ന സമയത്ത് അതൽപ്പം ചുരുങ്ങും അപ്പോൾ നിങ്ങളുടെ തലയിൽ ടെൻഷനും സമ്മർദ്ദവും ഉണ്ടാവും അതായത് പിരിമുറുക്കവും അതേപോലെ തന്നെ സമ്മർദ്ദവും ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ തലയിലെ സമ്മർദ്ദവും പിരിമുറുക്കവും ശ്രദ്ധിക്കുക എന്നിട്ട് ആ മസിൽസ് അതിനെ അയഞ്ഞു പോകാൻ സമ്മതിക്കുക ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിടുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ അല്പം വികാസം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും അതായത് നിങ്ങളുടെ മനസ്സിലെ പിരിമുറുക്കം പോയി അത് കൂടുതൽ വികസിച്ചു അത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ യാതൊരുവിധ ചിന്തകളും ഉണ്ടായിരിക്കുന്നതല്ല അവിടെ യാതൊരു തരത്തിലുള്ള വ്യതിചലിപ്പിക്കുന്ന ചിന്തകളും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങളുടെ മനസ്സ് തീർത്തും ക്ലിയറാണ് നിങ്ങളുടെ മനസ്സ് തീർത്തും ഉജ്ജ്വലമാണ് നിങ്ങളുടെ മനസ്സ് തീർത്തും പരിശുദ്ധമാണ് അടുത്തതായി നിങ്ങൾ ആ പരിശുദ്ധമായ മനസ്സിനെ വീണ്ടും നിങ്ങളുടെ ധ്യാനാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനസ്സിൽ എനിക്ക് ചുമയ്ക്കണം എന്ന് ഉള്ള ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുക ചുമയ്ക്കുകയാണെങ്കിൽ അതിനെ തടയരുത് അതിനോട് യുദ്ധം ചെയ്യരുത് ശരീരത്തെ സഹജമായിട്ട് അതിൻ്റെ നിലനിൽപ്പിനായിട്ട് അനുവദിക്കുക അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു ശബ്ദം ശബ്ദം മാത്രമാണ് നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും ശബ്ദത്താൽ വ്യതിചലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും അതേപോലെ തന്നെ കണക്കാക്കുക നിങ്ങൾ അതിനെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക നിങ്ങൾ റിലാക്സ് ചെയ്യുക നിങ്ങൾ പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുലേക്ക് തിരിച്ചു വരിക നിങ്ങളുടെ മനസ്സ് എത്ര പ്രാവശ്യം വ്യതിചലിച്ച് കഴിഞ്ഞാലും അത് ഒരു പ്രശ്നമാക്കേണ്ടതില്ല നിങ്ങളുടെ മനസ്സ് പതറിപ്പോകുന്ന ഓരോ സമയത്തും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക സിക്സ് ആർ എന്നുള്ളതിന് ഉപയോഗിക്കുക സിക്സ് ആർ എന്നത് വളരെ പ്രധാനപ്പെട്ട ധ്യാനത്തിൻ്റെ ഒരു ചാവിയാണ് ആദ്യം ചിലപ്പോൾ നിങ്ങൾ സിക്സ് ആർ എന്നത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല അത് ഒരു ഒഴുക്കാണ് തിരിച്ചറിയുക ഉപേക്ഷിക്കുക അയച്ചുവിടുക വീണ്ടും പുഞ്ചിരിക്കുക തിരിച്ചു വരിക ആവർത്തിക്കുക ഇതിനെ ഈ രീതിയിൽ തന്നെ ചെയ്യുക ഇതിനെ ഒരു ഒഴുക്കാക്കി മാറ്റുക ഓരോ സ്റ്റെപ്പിന് ശേഷം നിങ്ങൾക്ക് നിൽക്കേണ്ടതില്ല നിങ്ങളുടെ ധ്യാന സമയത്ത് നിങ്ങൾ എത്ര കണ്ട് കൂടുതൽ പുഞ്ചിരിക്കുന്നുവോ അത്രയും വേഗം ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ശിബിരത്തിൽ നിങ്ങൾ രസകരമായിരിക്കണം അല്ലെങ്കിൽ സന്തോഷമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ കളിയാക്കണം അല്ലെങ്കിൽ നേരം പോക്ക് ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ രസകരമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേഗത്തിൽ പഠിക്കുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് നിങ്ങൾ ഉസ്കൂളിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം വളരെ നല്ല ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ അത് പെട്ടെന്ന് പഠിച്ചെടുക്കും എന്തെന്നാൽ അത് പഠിക്കുന്നത് ഒരു അനുഭവമാണ് ഈ ധ്യാനത്തെയും രസകരമായിട്ട് എടുക്കണം ഒരിക്കലും സീരിയസ് അല്ലെങ്കിൽ ഗംഭീരനാകരുത് എല്ലാറ്റിലും പുഞ്ചിരിക്കുക നിങ്ങളുടെ മനസ്സ് സമ്മർദ്ദത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വിചാരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും കാര്യം വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കളിയാക്കുക വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ധ്യാനം തുടരുക ഈ സമയത്ത് എൻ്റെ മനസ്സ് ഭ്രാന്ത് പിടിച്ചതാണ് നിങ്ങൾക്കറിയാം ആ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മളെല്ലാവരും ഭ്രാന്തന്മാരാണ് അത് ഓക്കെയാണ് ഇത് രസകരമാണ് അതിനെ കളിയാക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് കാണുക സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തുടർച്ചയായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നുവോ ആ സമയത്ത് ആ ചിന്തകളോട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തി നല്ലതുമല്ല ചീത്തയുമല്ല അല്ല അത് ഒരു ആസക്തി മാത്രമാണ് ഈ ആസക്തിയെ നിങ്ങൾക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ റെക്കഗ്നൈസ് അല്ലെങ്കിൽ തിരിച്ചറിയുക റിലീസ് ഉപേക്ഷിക്കുക റിലാക്സ് അയച്ചുവിടുക റീസ്മൈൽ വീണ്ടും പുഞ്ചിരിക്കുക റിട്ടേൺ വീണ്ടും തിരിച്ചു വരിക എന്നിട്ട് എത്ര സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിൽ തന്നെ തുടരുക മൈൻഡ്ഫുൾനസ് സതി അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ള വാക്യത്തിൻ്റെ ജോലി ഓർമ്മിക്കലാണ് എന്താണ് ഓർമ്മിക്കേണ്ടത് പുഞ്ചിരിക്കാൻ ഓർമ്മിക്കുക എന്നിട്ട് രസകരമായി ഇരിക്കുക ഏത് സമയത്തും എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നിങ്ങൾ സീരിയസ് അല്ലെങ്കിൽ ഗംഭീരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെന്നാൽ ഈ റിലാക്സ് സ്റ്റെപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ അയച്ചുവിടുക എന്നുള്ളത് നിങ്ങളുടെ ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തി അല്ലെങ്കിൽ തൃഷ്ണയെ ഉപേക്ഷിക്കാൻ വളരെ അത്യാവശ്യമാണ് ക്രേവിംഗ് അല്ലെങ്കിൽ തൃഷ്ണ അല്ലെങ്കിൽ ആസക്തി എന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള സമ്മർദ്ദവും പിരിമുറുക്കവും ആയിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയച്ചുവിടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാകുന്നു എന്തുകൊണ്ടാണിത് എന്തെന്നാൽ നിങ്ങൾ ആ ചിന്തകളും അല്ലെങ്കിൽ അനുഭവങ്ങളുമായി നിങ്ങൾ സ്വയം താരതമ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവ നിങ്ങളുടെ ആണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല അവ എന്താണോ അതിനെപ്പോലെ തന്നെ നിങ്ങൾ അറിയുന്നു അവ വെറും ചിന്തകളും അനുഭവങ്ങളും മാത്രമാണ് അതിലും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും അതിലില്ല ഈ റിലാക്സ് അല്ലെങ്കിൽ അയച്ചുവിടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നിട്ട് അവർ റിലീസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ റിലാക്സ് അയച്ചുവിടുക റിലീസ് റിലാക്സ് റിലീസ് റിലാക്സ് റിലീസ് റിലാക്സ് റിലീക്സ് റിലാക്സ് എന്തെന്നാൽ ആ ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം ആദ്യം തന്നെ പോകില്ല അതിനാൽ വെറും ഒരൊറ്റ പ്രാവശ്യം മാത്രം റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ആ ചിന്തകളെ ഉപേക്ഷിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ശരീരത്തെയും മനസ്സിനെയും അയച്ചുവിടുക ഇത് ഒരു തവണ മാത്രം ചെയ്താൽ മതി ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കുന്ന സമയത്ത് ഈ ആറ് സിക്സ് ആറിനെയും ഓരോ സമയവും നമ്മൾ പിന്തുടരണം അപ്പോഴും അവിടെ കുറച്ച് ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുഗം അവിടെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ മനസ്സ് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ആ ചിന്തകളിലേക്ക് വീണ്ടും പോകും അപ്പോൾ വീണ്ടും സിക്സ് ആർ എന്നത് ഉപയോഗിക്കുക എന്നിട്ടത് വീണ്ടും ആവർത്തിക്കുക എന്നിട്ട് വീണ്ടും ആവർത്തിക്കുക എന്നിട്ട് വീണ്ടും ആവർത്തിക്കുക അവസാനം ആ സമ്മർദ്ദം പോകുക തന്നെ ചെയ്യും ഇങ്ങനെയാണ് ക്രീവിങ് അല്ലെങ്കിൽ ആസക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശുദ്ധമാക്കുന്നത് ഇന്നത്തെ ഈ ബുദ്ധിസ്റ്റ് ലോകത്തിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്രീവിംഗ് അല്ലെങ്കിൽ ആസക്തിയെ തിരിച്ചറിയുന്നത് ഇതാണ് ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തിയോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾ അതിനെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ശരീരവും മനസ്സും അയച്ചുവിടുക ആ ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തി സ്വയം അവിടെ നിന്ന് ഇല്ലാതാവും അത് പോകുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിലേക്ക് വീണ്ടും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും എന്നിട്ട് കൂടുതൽ സമയം നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിൽ തന്നെ തുടർച്ചയായിട്ട് നിൽക്കും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതി എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ ശക്തിയാണ് ഇത് നിയന്ത്രണ ശക്തിയല്ല നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കുക മാത്രമാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിൽ കൂടുതൽ കൂടുതൽ സമയം നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യത്തെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും അതായത് നിങ്ങളുടെ മനസ്സ് വ്യതിചലിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് അറിയും എന്നിട്ട് നിങ്ങൾ അതിനെ വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കും ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള തിരിച്ചറിവാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ടീച്ചറാണ് ഞാൻ നിങ്ങളുടെ ടീച്ചറല്ല അല്ലെങ്കിൽ ഗുരുവല്ല ഞാൻ ഒരു വഴികാട്ടിയാണ് ഞാൻ നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവരും എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇത് തീർത്തും അസാധാരണകരമായ ഒരു കാര്യമാണ് എന്തെന്നാൽ മിക്കവരും വിചാരിക്കുന്നത് ശിബിരത്തിൽ വരുന്ന സമയത്ത് അവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ ഉണ്ടാകും എന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾ സിക്സ് ആർ എന്നതിനെ പ്രാക്ടീസ് ചെയ്യുക അതുകൂടാതെ അതിൽ തന്നെ തുടരുക ഇനി നമ്മൾക്ക് സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രത്തെ മിത്രത്തെ പറ്റി പറയാം സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രം നിങ്ങളുടെ അതേ ലിംഗത്തിൽപ്പെട്ടവരായിരിക്കണം അവർ ജീവിച്ചിരിക്കണം മാത്രമല്ല അത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളും ആയിരിക്കരുത് സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രം മിത്രം എന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഗുണങ്ങളെ പറ്റി ഓർക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെയധികം ബഹുമാനമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നന്മയുണ്ടാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രത്തെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് എല്ലാ സമയത്തും ആ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ ആ കല്യാണ കൂടെ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നു നിങ്ങൾ ഒരു കല്യാണ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിന് മൈത്രിയും കരിണിയുമുള്ള ചിന്തകൾ അഭ്യസിപ്പിക്കുന്ന അഭ്യാസം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ മനസ്സിൽ കാണണം ചിലർക്ക് അത് ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്നത് പോലെ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അവർക്ക് അവരെ വ്യക്തമായിട്ട് എളുപ്പത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ മറ്റ് ചിലർക്ക് അത് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല അവർ പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം അവർ സന്തോഷവന്മാരും പുഞ്ചിരിക്കുന്നവരും ആയി നിങ്ങൾ കാണാൻ കഴിയണം അങ്ങനെ അവരെ മനസ്സിൽ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും വളരെ ക്ലിയർ ആയിരിക്കുന്നതല്ല ചില സമയത്ത് അത് മങ്ങിയതായിരിക്കാം ചില സമയത്ത് അത് ശരിക്കും വരുന്നില്ല ചില സമയത്ത് അത് ഇല്ല അതൊന്നും തന്നെ കുഴപ്പമുള്ളതല്ല ധ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മൈത്രി ധ്യാനത്തിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ പ്രസാരണമാണ് നിങ്ങളുടെ ശ്രദ്ധയുടെ മുക്കാൽ ഭാഗവും ഇതിനു വേണ്ടി ഉപയോഗിക്കണം ധ്യാനത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്നത് നിങ്ങൾ ഒരു ആശംസ അല്ലെങ്കിൽ ആഗ്രഹത്തെ ഉണ്ടാക്കുകയാണ് അതുമാത്രമല്ല ആ ആശംസയെ നമ്മൾ അനുഭവിക്കണം എന്നിട്ട് സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണ മിത്രത്തെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം എന്നിട്ട് അവരെ ആ ഫീലിംഗ് കൊണ്ട് മൂടണം അല്ലെങ്കിൽ ആ അനുഭവം കൊണ്ട് അവരെ മൂടണം ബാക്കി വന്നിട്ടുള്ള കാൽഭാഗം അതായത് നിങ്ങളുടെ ശ്രദ്ധയുടെ കാൽഭാഗം ആ അനുഭവത്തെ അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ ആ ആഗ്രഹത്തെ അനുഭവിക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ കല്യാണമിത്രത്തെ മനസ്സിൻ്റെ കണ്ണിൽ കാണുന്ന സമയത്ത് നിങ്ങൾ അവരെ പുഞ്ചിരിക്കുന്നതായും അതേപോലെ തന്നെ സന്തോഷമുള്ളവരായും കാണണം അപ്പോൾ അത് നിങ്ങളെയും സന്തോഷവാനായിരിക്കുന്നതിനും പുഞ്ചിരിക്കുന്നതിനും പ്രേരിപ്പിക്കും എന്നാൽ നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രത്തെ കാണുന്നതിനു വേണ്ടി കുറച്ച് ശ്രമമേ നിങ്ങൾ ശ്രമിക്കാവൂ ഇത് ഒരു പുഞ്ചിരിക്കുന്ന ധ്യാനമാണ് അത് ഞാൻ നേരത്തെയും പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ട് സിസ്റ്റർ ഖേമ പറയാറുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂന്ന് തവണ ആവർത്തിക്കാറുണ്ട് എന്നാണ് സിസ്റ്റർ ഖേമ പറയുന്നത് എന്നാൽ അത് സത്യമല്ല ഞാൻ ഇവയെ നൂറിൽ കൂടുതൽ തവണ ആവർത്തിക്കും ചിലപ്പോൾ ഒരു സംസാരത്തിൽ തന്നെ നൂറ് തവണ പറഞ്ഞു എന്ന് വരും നിങ്ങൾ പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലായിരിക്കണം പുഞ്ചിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് പുഞ്ചിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടി കണ്ണുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന സമയത്തും അവിടെ സമ്മർദ്ദവും പിരിമുറുക്കവും ആ കണ്ണുകളിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുന്ന സമയത്ത് ആ സമ്മർദ്ദവും പിരിമുറുക്കും പോകാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ ചുണ്ടുകളിൽ ചെറിയ ഒരു ബുദ്ധൻ്റെ ചിരി ഉണ്ടാവണം അതുകൂടാതെ നിങ്ങളുടെ ഹൃദയത്തിലും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാവണം ആദ്യ ദിവസം നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കല്യാണ മിത്രത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രണ്ടിൽ നിന്നും നിങ്ങൾ പതുക്കെ തെന്നിമാറും എന്നിട്ട് നിങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ ആലസ്യത്തിലേക്ക് വഴുതിമാറും എന്നിട്ട് മനസ്സ് ഒരൽപ്പം സ്വപ്നാവസ്ഥയിലേക്ക് വഴുതി മാറും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും സ്വപ്നാവസ്ഥയിലേക്ക് വഴുതി മാറും എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്ന ധ്യാന മുദ്രയിൽ നിന്ന് അല്ലെങ്കിൽ ആസനത്തിൽ നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ കുനിയാൻ തുടങ്ങും കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ സ്ലോത്ത് ആൻഡ് ടോപ്പർ അല്ലെങ്കിൽ ധീനമിത്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യം അല്ലെങ്കിൽ ഭാരം ഈ ധീനമിത്ഥ അല്ലെങ്കിൽ ആലസ്യം വരാനുള്ള കാരണം നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണമിത്രത്തിൽ തന്നെ സത്യസന്ധമായി നിങ്ങളുടെ മനസ്സ് അർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കല്യാണമിത്രം അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അലസ്യം അല്ലെങ്കിൽ ആലസ്യതയെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മറികടക്കാൻ സാധിക്കും ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം ഈ ക്ലോത്ത് ആൻഡ് ടോപ്പർ അല്ലെങ്കിൽ തീനമിത്ത അല്ലെങ്കിൽ ആലസ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം ഈ ആലസ്യം കുറേ സമയമായി എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ശരി ഇനി ഞാൻ എൻ്റെ ധ്യാന വസ്തുവിൽ തന്നെ നിൽക്കാൻ പോവുകയാണ് അവർ സന്തോഷവാന്മാരായിരിക്കട്ടെ അവർ സന്തോഷവാന്മാരായിരിക്കട്ടെ അവർ സന്തോഷവാന്മാരായിരിക്കട്ടെ ഈ ആലസ്യം എത്ര സമയമാണോ എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് ഞാൻ വീണ്ടും ഉറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു സമയത്ത് കൂടുതൽ ഊർജം അതിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ കഠിനമായി ശ്രമിക്കുകയാണ് കൂടുതൽ പ്രയത്നം ബലമായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇത് ബലമായിട്ട് ശ്രമിക്കാനുള്ളൊരു ധ്യാനമല്ല നിങ്ങൾ മിനിമം മുപ്പത് മിനിറ്റെങ്കിലും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ കാണുന്നു നിങ്ങൾ ഉറക്കം തൂങ്ങിയാണ് അതുകൂടാതെ നിങ്ങൾക്ക് കല്യാണ മിത്രത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല മുപ്പത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം എന്നിട്ട് നടന്നുകൊണ്ടുള്ള ധ്യാനം നിങ്ങൾക്ക് ചെയ്യാം വാക്കിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം അതിനെപ്പറ്റി ഞാൻ ഉടൻ തന്നെ പറയുന്നതാണ് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അല്പം കൂടി നിവർന്നിരിക്കാൻ ശ്രമിക്കണം അതായത് വേദന ഉണ്ടാകുന്ന രീതിയിൽ നിവർന്നിരിക്കുന്നത് ശരിയല്ല എന്നാൽ അല്പം നിവർന്ന് ഇരിക്കാൻ ശ്രമിക്കണം അങ്ങനെ നിവർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളയുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ അറിയും എന്നിട്ട് നിങ്ങൾക്ക് സിക്സ് ആർ ചെയ്യാം എന്നിട്ട് വീണ്ടും തിരിച്ച് നിങ്ങളുടെ കല്യാണമിത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഹിൻട്രൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധ ചലിപ്പിക്കുന്ന സാധനം അല്ലെങ്കിൽ നീവരണം എന്നത് നിങ്ങൾക്ക് ഇരിക്കപ്പുറതും ഇല്ലായ്മ വരുന്നതാണ് ഇരിക്കാൻ പറ്റായക വരുന്നതാണ് ഇതിന് റെസ്റ്റ്ലെസ്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അതായത് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ ചിന്തകളെയും ഇതിൽ ഉൾപ്പെടുത്താം ഈ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഇരിക്കപുറതിയില്ലായ്മ അല്ലെങ്കിൽ ഉദ്ധച്ച കുക്കുച്ചം എന്ന് പറയുന്ന ആ ശത്രുവുമായി നിങ്ങൾ എപ്പോഴും ചങ്ങാത്തം സ്ഥാപിക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ ഇത് നിങ്ങൾ അർഹന്തനാകുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ബുദ്ധൻ സാരി ബുദ്ധസുത്വത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു അർഹന്തനായിട്ട് തീരാൻ സാധിക്കും അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ചിലപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ചിലർ വിളിക്കുന്ന സമയത്ത് അത് വളരെ രസകരമായിട്ടുള്ള സംഭവം ആകാറുണ്ട് അവർ ഉള്ളിൽ വരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ധ്യാനം അപ്പോൾ അവർ പറയും എൻ്റെ മെഡിറ്റേഷൻ വളരെ ഹൊറബിളായിരുന്നു എൻ്റെ മനസ്സ് എല്ലായിടത്തും ഓടി നടക്കുകയായിരുന്നു അത് വളരെയധികം ആക്റ്റീവായിരുന്നു അപ്പോൾ അയാൾ പറയും എൻ്റെ മെഡിറ്റേഷൻ വളരെ ഹൊറബിളായിരുന്നു എൻ്റെ മനസ്സ് എല്ലായിടത്തും ഓടി നടക്കുകയായിരുന്നു അത് വളരെയധികം ഹൈപ്പർ ആക്റ്റീവായിരുന്നു ഞാൻ ഇതിനെപ്പറ്റിയും അതിനെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയോ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചോ നിങ്ങൾക്ക് സിക്സ് ആർ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞുവോ എങ്കിൽ അത് വളരെ നല്ലൊരു ധ്യാനമായിരുന്നു ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ശാന്തനായിരിക്കും എന്തെന്നാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ധ്യാനം സംഭവിച്ചു എനിക്ക് എൻ്റെ ധ്യാന വസ്തുവിൽ തന്നെ കൂടുതൽ സമയം നിൽക്കാൻ കഴിഞ്ഞു അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ പറയും വളരെ നല്ല കാര്യം എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു നല്ല കാര്യം നിങ്ങൾ സിക്സ് ആർ ഉപയോഗിക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർത്തും കൂടി നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സതിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കൂടുതൽ വ്യക്തമായി എളുപ്പത്തിൽ കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ ധ്യാന ശബിരത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ധ്യാനിക്കുന്നത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് അപ്പോൾ അവർ പറയും എനിക്ക് ശാന്തനും സമാധാനവും ഉള്ളവനായിരിക്കണം ബുദ്ധൻ്റെ മെഡിറ്റേഷൻ ഉള്ള ഒരു കാര്യം അതല്ല ബുദ്ധൻ പറഞ്ഞ മെഡിറ്റേഷനിലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ പഠിക്കുകയാണ് മനസ്സിൻ്റെ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കുള്ള നീക്കം തീർത്തും അനാത്മമാണ് അനത്ത ആണ് എന്ന് നിങ്ങൾ അറിയുന്നു കൂടുതൽ വൈകാതെ തന്നെ ഈ കാര്യം എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ നടക്കുകയാണെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ കുളിക്കുകയാണെങ്കിലും നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിലും നിങ്ങളുടെ ധ്യാനം തുടർന്നുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് പതറുന്നത് എന്ന് നിങ്ങൾ അറിയണം ശ്രദ്ധ പതറിയാൽ അതിനെ അങ്ങനെ തന്നെ ഇരിക്കാൻ സമ്മതിക്കുക എന്നിട്ട് സിക്സ് ആർ ഉപയോഗിക്കുക എന്നിട്ട് വീണ്ടും തിരിച്ചു വരിക അങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം എന്താണ് എന്ന് നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നത് അതിനാൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല ഒരുപാട് പേർ വിചാരിക്കുന്നത് ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നിയവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇവ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ അവയുമായിട്ട് യുദ്ധം ചെയ്യണം അതുമാത്രമല്ല ചില ആൾക്കാർ അവരുമായിട്ട് ഒരുപാട് യുദ്ധം ചെയ്യും എന്നിട്ട് അവർ അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഇതെവിടെ ഉണ്ടാകാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്കിതിന് ഇഷ്ടമല്ല ഞാൻ ഇതിനെ നിർത്താൻ ആഗ്രഹിക്കുന്നു ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആയി ഇത് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തീർച്ചയായും അതിന് കഴിയും ചിലപ്പോൾ എനിക്കതിന് കഴിഞ്ഞേക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുകയാണ് ആ വേദന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുവരെ വന്നത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വേദന ഉണ്ടാക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ദുഃഖം ഉണ്ടാക്കുകയാണ് അതിന് കാരണം നിങ്ങളുടെ ഈ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആസക്തിയാണ് അപ്പോൾ ഈ ആസക്തിക്കായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ആസക്തി മാറ്റാനായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ആസക്തിയെ നമ്മൾക്ക് സിക്സ് ആർ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഒരു വലിയ തടസ്സം അല്ലെങ്കിൽ നീവരണം അല്ലെങ്കിൽ ഹിൻഡ്രൻസസ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾ അതിൽ അകപ്പെടും അത് ചിലപ്പോൾ ഒരു മിനിറ്റാകാം രണ്ട് മിനിറ്റാകാം മൂന്ന് മിനിറ്റാകാം അഞ്ച് മിനിറ്റാകാം അത് അതിലും കൂടുതലാകാം എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ പതറി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടെയായിരുന്നു ഞാൻ ഈ ചിന്തകളാൽ വ്യതിചലിക്കപ്പെട്ടു നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ തന്നെ പഴിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം സിക്സാർ എന്നത് യൂസ് ചെയ്യുകയാണ് എന്നിട്ട് തിരിച്ചു വരികയാണ് അടുത്ത പ്രാവശ്യം ഇതേ ആസക്തി മൂലം നിങ്ങളുടെ മനസ്സ് വീണ്ടും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൂടാതെ ഈ കാര്യം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും ഈ നിയവരണം അല്ലെങ്കിൽ തടസ്സവുമായി നിങ്ങൾ കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും എൻ്റെ ധ്യാനവസ്തുയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഈ ചെറിയ കാര്യമാണ് സംഭവിച്ചത് നിങ്ങൾ സിക്സ് ആർ ഉപയോഗിച്ചു എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിച്ചു എന്നാൽ ഈ സമയത്ത് ആ ചെറിയ ആ ഡിസ്ട്രാക്ഷനെ നിങ്ങൾ കണ്ടു എന്നിട്ട് നിങ്ങൾ ഉടൻ തന്നെ സിക്സ് ആർ അവിടെ തന്നെ ചെയ്തു ഈ കാര്യം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുന്ന ഈ സമയം അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കമ്മിയേകാൻ തുടങ്ങും അതുകൂടാതെ നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിൽക്കാനും തുടങ്ങും ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നീവരണങ്ങൾ അല്ലെങ്കിൽ അന്യ ചിന്തകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്നിവ ഈ പ്രാക്ടീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതെന്തെന്നാൽ ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ അന്യചിന്തകൾ നിങ്ങൾ പഠിപ്പിക്കുകയാണ് എവിടെയാണ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആസക്തി കിടക്കുന്നത് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നീവരണങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് അവയെ നീവരണങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് വിളിക്കുന്നത് എന്നാൽ അവ വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അതെൻ്റെയാണ് അത് ഞാനാണ് ഇത് എൻ്റെയാണ് എന്നുള്ള ചിന്തകൾ വരുന്നത് ഈ രീതിയിലുള്ള നിയവരണങ്ങൾ വരുമ്പോൾ ആണ് ഇത് എൻ്റെ ചിന്തകളാണ് ഇതാണ് വഴി അല്ലെങ്കിൽ അത് ഇങ്ങനെയായിരിക്കണം ഞാൻ 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 എന്നാൽ സത്യം അതല്ല എന്തൊരു കാര്യം വരികയാണെങ്കിലും നിങ്ങൾ അതിനെ വരാൻ പറഞ്ഞിട്ടില്ല ആ ദുഃഖത്തെ ഉണരാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ പറയും എനിക്ക് ഒരുപാട് കാലമായി യാതൊരുവിധ ദുഃഖവും ഇല്ല എന്നാൽ ഈ സമയത്ത് ഒരൽപ്പം ദുഃഖമുണ്ട് ആ ദുഃഖം ഇപ്പോൾ വന്നു കാരണം എന്തെന്നാൽ അതിനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്ഥിതി അതിനനുസൃതമായി അതുകൊണ്ടാണ് ഈ ദുഃഖം വന്നത് നിങ്ങൾക്ക് അതിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല നിങ്ങൾ അതിനെ അവിടെ തുടരാൻ സമ്മതിക്കുക എന്നിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക നിങ്ങൾ ഒരു ഇരിപ്പിൽ തന്നെ ഈ ഒരു ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നീവരണം അല്ലെങ്കിൽ മനസ്സിലെ അന്യ അന്യചിഹ്നകളുമായി നിങ്ങൾ പല പ്രാവശ്യം തിരിച്ചു വരികയും വീണ്ടും ധ്യാന വസ്തുവിലേക്ക് പോവുകയും ചെയ്യും അത് കാര്യമാക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ പഴിചാരരുത് വീണ്ടും ധ്യാനം ആരംഭിക്കുക വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക ഇത് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക തുടർച്ചയായിട്ട് ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആസക്തി എവിടെയാണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ അതിനെ നീക്കം ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഈ ആസക്തി നിങ്ങൾക്ക് എത്ര ദുഃഖമുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ സാധിക്കും അനുവദിക്കുക ഒന്നിനെയും തടയാൻ ശ്രമിക്കാതിരിക്കുക ഒന്നിനെയും നീക്കം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിനെ മൃദുവാക്കുക അതിനെ അവിടെ തന്നെ ഇരിക്കാൻ സമ്മതിക്കുക എന്നിട്ട് പുഞ്ചിരിക്കുക നിങ്ങളുടെ ധ്യാനം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ കൂടുതൽ സമയം നിൽക്കാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ സമയം ഇരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരും നിങ്ങൾ അറിയും അരമണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കും ഞാൻ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ശരി വളരെ നല്ല കാര്യം അവിടെ തന്നെ ഇരിക്കുക എന്നാൽ എപ്പോഴും അരമണിക്കൂറിൽ കമ്മിയാകാതെ ഇരിക്കണം ചിലപ്പോൾ ആ അരമണിക്കൂർ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ആയത് പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധിക്കും കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആക്റ്റീവാണ് അത് വരുന്ന ചിന്തകളെ അത് തടയുകയാണ് അതുകൂടാതെ നിങ്ങളുടെ ചിന്തകളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുകയാണ് ചിന്തകൾ നിങ്ങളെ വലിച്ചെഴിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ സമയം കൂടുതലായതുപോലെ നിങ്ങൾക്ക് തോന്നും മറ്റുള്ള സമയത്ത് നിങ്ങൾക്ക് തോന്നും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നും ഞാനിത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ധ്യാനം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ നല്ല കാര്യം അങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം അതിനുശേഷം നിങ്ങൾക്ക് വെളിയിൽ പോയി നിങ്ങൾക്ക് വാക്കിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നടന്നുകൊണ്ട് നിങ്ങൾക്ക് ധ്യാനിക്കാം നിങ്ങൾ വാക്കിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ രീതിയിൽ വേണം നിങ്ങൾക്ക് നടക്കാൻ അതായത് നിങ്ങൾ നിത്യജീവിതത്തിൽ ഏത് രീതിയിൽ സാധാരണ പോലെ നടക്കുന്നു അതേപോലെ നടക്കാൻ ശ്രദ്ധിക്കണം ഈ നടന്നുകൊണ്ടുള്ള ധ്യാനം നിങ്ങൾക്ക് ഉള്ള ഒരു വ്യായാമമായിട്ട് നിങ്ങൾ കരുതണം ചിലപ്പോൾ ഞാൻ ചിലരോട് വളരെ വേഗത്തിൽ നടക്കാൻ പറയും എന്തുകൊണ്ടെന്നാൽ അവർ കൂടുതൽ സമയം ഒരേ ഇരിപ്പിൽ ഇരിക്കുകയായിരുന്നു ചിലപ്പോൾ ആൾക്കാർ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ തുടർച്ചയായിട്ട് ഇരിക്കും അപ്പോൾ അവരുടെ രക്തചംക്രമണം നോർമലാക്കാൻ വേണ്ടി അവർക്ക് ഈ വാക്കിംഗ് മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ് നിങ്ങൾ അല്പം വേഗത്തിൽ നടക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ കല്യാണ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിനൂടെ തന്നെ ഉണ്ടായിരിക്കണം തുടക്കത്തിൽ വാക്കിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള ധ്യാനം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളത് പരിചയപ്പെട്ടിട്ടില്ല അതുകൂടാതെ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണം ഇത്രത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കാനും നിങ്ങൾ പരിശീലിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതും അതും അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പഴിക്കരുത് ദയവീത് നിങ്ങളുടെ മനസ്സിനോട് ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സ് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യാത്താൽ മതി എപ്പോഴും സിക്സാർ ചെയ്യുക എന്നിട്ട് വീണ്ടും തിരിച്ച് നിങ്ങളുടെ കല്യാണ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിലേക്ക് തിരിച്ചു വരിക അതുമാത്രം മതി നടക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റിൽ കുറയാതെ നടക്കണം നടക്കുമ്പോൾ താഴെ നോക്കി നടക്കുക ചുറ്റിലും നോക്കാതെ നടക്കുക നിങ്ങൾ ചുറ്റിലും നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏകാഗ്രത ശിഥിലമാവും അപ്പോൾ നിങ്ങളുടെ മനസ്സ് പലയിടത്തും അലയാൻ തുടങ്ങും അതിനാൽ നിങ്ങൾ താഴോട്ട് മാത്രം നോക്കി നടക്കുക താഴോട്ട് നോക്കി നടക്കുക എന്നിട്ട് കല്യാണ മിത്രത്തിനോടുകൂടി എത്ര സമയം നിങ്ങൾക്ക് മനസ്സിൽ ധ്യാനിക്കാൻ സാധിക്കുമോ അത്രയും സമയം ധ്യാനിക്കുക ആദ്യം നടന്നുകൊണ്ടുള്ള ധ്യാനം അല്പം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇതുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലും നടക്കാൻ നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് നടക്കാം മാക്സിമം നിങ്ങൾക്ക് നാൽപ്പത്തി മിനിറ്റ് വരെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ധ്യാനത്തിൽ ഉറക്കം വരാവുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ധീനമിത്ത അല്ലെങ്കിൽ ഈ സ്ലോത്ത് ടോർപ്പർ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുപ്പത് അടി നീളമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നിട്ട് മുപ്പത് അടി വരെ നിങ്ങൾ നടക്കുക എന്നിട്ട് നിൽക്കുക എന്നിട്ട് തിരിയരുത് നേരെ പിന്നിലോട്ട് നടക്കുക മുപ്പതടി കഴിഞ്ഞാൽ നിൽക്കുക വീണ്ടും മുന്നോട്ട് നടക്കുക വീണ്ടും നിൽക്കുക എന്നിട്ട് തിരിയാതെ തന്നെ ബാക്കിലിട്ട് നടന്നു വരിക ഈ സമയത്ത് മുഴുവൻ നമ്മൾ നമ്മളുടെ കല്യാണമിത്രം അല്ലെങ്കിൽ സ്പിരിച്വൽ ഫ്രണ്ടിനോട് ഒപ്പം തന്നെ ഉണ്ടാവണം ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജം തിരിച്ചു ലഭിക്കും അപ്പോൾ അടുത്ത നിങ്ങളുടെ ഇരിപ്പ് വളരെ സുഖകരമാവും ഈ ധീനമിത്ത അല്ലെങ്കിൽ ഈ ശരീരത്തിലും മനസ്സിലുള്ള ഭാരം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവില്ല ഇത് വളരെ നല്ല ഒരു അഭ്യാസമാണ് നടന്നതിന് ശേഷം നിങ്ങൾ ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നടക്കുന്നതിന് മുൻപുള്ള ധ്യാനസ്ഥിതിയുമായിട്ട് ഈ ഇരിപ്പ് ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് നടക്കുന്നതിന് മുൻപ് എനിക്ക് വളരെ നല്ല ഒരു ഇരിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഒന്നര മണിക്കൂർ തുടർച്ചയായിരുന്നു എൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു വളരെ സമാധാനമുള്ളതായിരുന്നു ഞാൻ അത് വീണ്ടും ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും തുടങ്ങരുത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ കുറച്ചുകൂടി നല്ല പോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ തന്നെ ധ്യാനിക്കാൻ കഴിയും ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഉത്സാഹത്തോടു കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നടക്കുന്നതിന് മുൻപുള്ള അതേ ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് നിങ്ങളുടെ മനസ്സ് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വ്യതിചരിക്കുകയും കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഉദ്ധച്ച കുക്കുച്ചം അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഇരിക്കപ്പുറത്തുകയും നിങ്ങളുടെ കൂടും അതെന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ പരിശ്രമിക്കുകയാണ് നിങ്ങൾ കൂടുതൽ കഠിനമായി ശ്രമിക്കുകയാണ് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നാൽ കാര്യങ്ങൾ ഏത് രീതിയിൽ നടക്കണമോ അതുപോലെ തന്നെയേ നടക്കുകയുള്ളൂ അതിനാൽ ദയവ് ചെയ്ത് ഒരു കാര്യങ്ങളും ബലമായിട്ട് സംഭവിക്കാൻ ശ്രമിക്കരുത് കൂടുതൽ പരിശ്രമിക്കരുത് നിങ്ങളുടെ ധ്യാനം നന്നാവാൻ വേണ്ടി പരിശ്രമിക്കരുത് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ധ്യാനം ഉണ്ടാകുന്നത് നല്ലതാണ് സിക്സാറിയുക പുഞ്ചിരിക്കുക തിരിച്ചു വരിക അതിനോട് രസകരമായിട്ട് പെരുമാറുക ഈ ധ്യാനം നേരത്തെയുള്ള ധ്യാനത്തിൻ്റെ അത്ര നല്ലതല്ല അതിനാൽ എന്താണ് കുഴപ്പമില്ല പറഞ്ഞു ഇത് നല്ലതന്നെയാണെന്ന് നല്ലതന്നെ ആയിരിക്കണമെന്ന് എന്തെന്നാൽ അത് എൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവിടെ തന്നെ പോകുന്നത് ഈ മെഡിറ്റേഷൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തു സംഭവിക്കുന്നുണ്ടോ അതിനെ അങ്ങനെ തന്നെ തുടരാൻ സമ്മതിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ സിക്സ് ആർ ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക അത് വീണ്ടും പഴയതുപോലെ തന്നെ ആകണം എന്നില്ല ഇത് എല്ലാ സമയത്തും മാറിക്കൊണ്ടേ ഇരിക്കും ഇത് എല്ലായ്പ്പോഴും വേറെയായിരിക്കും നിങ്ങൾക്ക് അതൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ മാറ്റാൻ സാധിക്കില്ല നിങ്ങളതിനെ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾ കൂടുതൽ പരിശ്രമം അതിലേക്ക് കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവും അതുകൂടാതെ നിങ്ങൾക്ക് ഉദ്ധച്ച കൊക്കുച്ചം അല്ലെങ്കിൽ ഒരുപാട് ഇരിക്കപ്പുറതിയില്ലായ്മയും ഉണ്ടാകും ഒരിക്കലും ഈ തടസ്സങ്ങൾ അല്ലെങ്കിൽ നീവരണങ്ങൾ ഒരിക്കലും ഓരോന്നായിട്ട് ആയിരിക്കില്ല വരുന്നത് ചിലപ്പോൾ ഒരുമിച്ചിട്ടായിരിക്കും വരുന്നത് ആദ്യം ഈ ഉദ്ധച്ച കൊക്കു കൊക്കുച്ചം അല്ലെങ്കിൽ ഇരിക്കപ്പുറതി ഇല്ലായ്മ വരും അപ്പോൾ നിങ്ങൾ പറയും ഇഷ്ടമല്ല എനിക്ക് ഈ ഇരിക്കപ്പുറത്തായ്മയ ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് അതിനോട് വെറുപ്പുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഉണ്ടായി ഒന്ന് വെറുക്കലും അതേപോലെ തന്നെ ഇരിക്കപ്പുറതെയില്ലായ്മയും ഇരിക്കപ്പുറതെയില്ലായ്മ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആശംസിക്കേണ്ടത് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ആഗ്രഹമായിരിക്കണം ആ ആഗ്രഹത്തെ അനുഭവിക്കുക ഈ ഇരിക്കപ്പുറതേ ഇല്ലായ്മ ഒരുപാട് കഠിനമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ ഓടിയൊളിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല നിങ്ങൾ വിചാരിക്കും എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കും നിങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അല്പം ഇളകിയാൽ ഈ വേദനയെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കും എന്നാൽ ഇരിക്കുമ്പോൾ അനങ്ങരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഓടുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത് ശിബിരങ്ങളിൽ ഒരു കാര്യം എപ്പോഴും സംഭവിക്കാറുണ്ട് ഞാൻ ആൾക്കാരോട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാറും ഉണ്ട് എന്നാലും അവർ അത് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ അവരോട് അത് ചെയ്യരുത് എന്ന് പറയാറുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നടക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇരുന്ന് ധ്യാനിക്കുന്നതാണ് എന്നുള്ളതാണ് എന്നിട്ട് അവർ ധ്യാനിക്കാൻ തുടങ്ങും എന്നിട്ടവർ വിചാരിക്കും ഈ ഇരിപ്പ് വളരെ നല്ല ഇരിപ്പാണ് ഞാൻ തീർച്ചയായിട്ടും കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കും അങ്ങനെയാകുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജം കുറേശ്ശയായി താഴ്ന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ശരീരത്തിൻ്റെ ഊർജം പൂർണ്ണമായിട്ടും താന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും അത് വളരെ നല്ല ധ്യാനമായിരുന്നു വളരെ വിശിഷ്ടമായിട്ടുള്ള ധ്യാനമായിരുന്നു ഞാൻ അഞ്ച് ആറ് മിനിറ്റുകൾ എൻ്റെ മനസ്സിൽ ഉള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്തതുപോലെ തോന്നി ഇത് വളരെ നല്ല ഒരു ധ്യാനമായിരുന്നു അതിനുശേഷം അവർ എൻ്റെ അടുത്തേക്ക് ഓടിവരും എന്നതിന് ശേഷം അവർ ഈ കാര്യം പറയും അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഇപ്പോൾ സ്ലോത്ത് ആൻഡ് ടോപ്പർ അല്ലെങ്കിൽ ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഭാരം വന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം തൂങ്ങിയാണ് നിങ്ങൾ കൂടുതൽ നടക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സസൈസ് ആവശ്യമാണ് ഇത് ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയൊന്നുമല്ല നടത്തം വളരെ അത്യാവശ്യമാണ് മുപ്പത് മിനിറ്റ് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ആസനം മാറ്റണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏണിച്ച് വാക്കിങ് ചെയ്യാൻ തുടങ്ങണം നടന്നിട്ടുള്ള ധ്യാനം ഇരുന്നിട്ടുള്ള ധ്യാനത്തിൻ്റെ അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ് എല്ലാവർക്കും പല ജോലികളും ഉണ്ട് ഞാൻ അതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനർത്ഥം നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുക ആ ജോലിയെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതല്ല അങ്ങനെയുള്ള ചിന്തകളിൽ കൂടി നിങ്ങൾക്ക് എങ്ങനെ ധ്യാനിക്കാം എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് എങ്ങനെ ജോലി ചെയ്യാം എന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം മനസ്സ് വ്യതിയലിക്കുന്ന സമയത്ത് അതിനെ അറിയണം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പുഞ്ചിരിക്കണം എന്നതിനു ശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് വരണം വന്നതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടുപോകണം പിടിച്ചെടുക്കാൻ ഒന്നും തന്നെ ഇല്ല ചെയ്യൽ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ അഞ്ച് ഇരുപത്തി അഞ്ചിന് രാവിലെ ഇവിടെ എത്തണം ഞങ്ങൾ അഞ്ചരയ്ക്ക് എന്ന് പറയും അപ്പോൾ ആൾക്കാർ എത്തുന്ന സമയത്ത് അഞ്ച് മുപ്പത്തി അഞ്ച് ആവും അതിനുശേഷം അഞ്ച് നാൽപ്പതാകും എന്തെന്നാൽ ചിലർ ആ സമയത്ത് വരില്ല എല്ലാവരും വരുന്നതുവരെ നമ്മൾ ധ്യാനം സ്റ്റാർട്ട് ചെയ്യുകയും ഇല്ല അഞ്ചരയ്ക്ക് മുൻപ് എല്ലാവരും ഇവിടെ എത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾക്ക് അഞ്ചരയ്ക്ക് ധ്യാനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നടന്ന് ധ്യാനിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ പോയി നടന്ന് ധ്യാനിക്കാം അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം എന്നിട്ട് നിങ്ങൾക്ക് ഏഴ് മണിവരെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ് ഏഴ് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പല്ലു തേക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്ത് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് ധ്യാനിക്കാം അതേപോലെ വെളിയിൽ നടന്ന് ധ്യാനിക്കാം അങ്ങനെ പതിനൊന്ന് മണിവരെ നിങ്ങൾ ഇവിടെ ഇരിക്കണം പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് ലഞ്ചിന് പോകാവുന്നതാണ് ആ സമയത്ത് ഒരു ബെല്ലടിക്കും ആ സമയത്ത് ലഞ്ചിന് പോകാം ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മണിവരെ നിങ്ങൾക്ക് വിശ്രമമാണ് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ഒരു മണിക്ക് വീണ്ടും ഹാളിൽ തിരിച്ചുവരണം എന്നിട്ട് വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കാം അതേപോലെ നടന്നും ധ്യാനിക്കാം അഞ്ചര മണിക്ക് നിങ്ങൾക്ക് ചായ കുടിക്കാവുന്നതാണ് ചിലർ മരുന്ന് കഴിക്കുന്നവർ ഉണ്ടാവാം അവർക്ക് അതിനനുസരിച്ച് ചില ഭക്ഷണങ്ങൾ ആവശ്യമായിട്ട് വരാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആറു മണിക്ക് എന്നെ കാണുക ധർമ്മപ്രഭാഷണത്തിന് ശേഷം നിങ്ങൾക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ ധ്യാനം ചെയ്യേണ്ടതുണ്ട് ധർമ്മപ്രഭാഷണത്തിന് ശേഷം നിങ്ങൾ വെളിയിൽ പോയി കുറച്ച് സമയം വാക്കിംഗ് മെഡിറ്റേഷൻ നടക്കാവുന്ന നടത്താവുന്നതാണ് എന്തെന്നാൽ നിങ്ങൾ ഒരു മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുകയാണ് ചിലപ്പോൾ എൻ്റെ പ്രഭാഷണം അതിൽ കൂടുതൽ സമയമാകാം അതിനാൽ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്പം വാക്കിംഗ് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം തിരിച്ചു വരിക ഒരിക്കലും തിരിച്ച് റൂമിൽ പോകരുത് പോയിട്ട് വിചാരിക്കരുത് ഇന്നത്തെ ധ്യാനം കൂടുതലായി എന്ന് വിചാരിക്കരുത് എനിക്ക് ഉറങ്ങാനുള്ള സമയമായി എന്ന് വിചാരിച്ച് ഉറങ്ങരുത് ഇവിടെ നിങ്ങൾക്ക് രാത്രി പത്ത് മണിവരെ നിങ്ങൾക്ക് ഇവിടെ തുടരാവുന്നതാണ് പത്ത് മണിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോകാം എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് രാവിലെ അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ടോട്ടൽ ഏഴ് മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാനായി ലഭിക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഞാൻ മ്യാൻമാറിലുള്ള രംഗൂണിലുള്ള മഹാസി സെൻ്ററിൽ പോയിട്ട് ധ്യാനം ചെയ്യുന്ന സമയത്ത് എനിക്ക് രാത്രി പതിനൊന്ന് മണിക്കാണ് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നിട്ട് എനിക്ക് രാവിലെ മൂന്ന് മണിക്ക് വീണ്ടും എഴുന്നേൽക്കണം എന്നിട്ട് മുഴുവൻ ദിവസവും എനിക്ക് ധ്യാനിക്കണം അത് വളരെ ദൈർഘ്യമുള്ള ശിബിരങ്ങളാണ് വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഏഴ് മണിക്കൂർ വിശ്രമം തരുന്നു അതിനുശേഷം ഉച്ചയൂണിന് ശേഷം ഒരു മണിക്കൂറും വിശ്രമം തരുന്നു നിങ്ങളുടെ കാര്യം എത്ര എളുപ്പമായി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും അതിയായിട്ട് വർക്ക് ചെയ്യേണ്ടി വരില്ല ഒരുപാട് പരിശ്രമിക്കേണ്ടി വരില്ല നിങ്ങൾ തളരില്ല നിങ്ങൾ കൂടുതൽ ക്ഷീണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ മറ്റെന്തെങ്കിലും വഴികൾ അതിന് കണ്ടുപിടിച്ച് തരാം പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എല്ലാ സമയത്തും ഉറങ്ങില്ല നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് രണ്ട് ദൃഢനിശ്ചയങ്ങൾ നിങ്ങൾ എടുക്കുക ഒന്ന് നിങ്ങൾ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ ഉണരുന്നതാണ് ഞാൻ നാല് അൻപത്തി ഒൻപതിന് രാവിലെ ഉണരുന്നതാണ് എന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക അടുത്ത ദൃഢനിശ്ചയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ എഴുന്നേൽക്കും അങ്ങനെ നിങ്ങൾ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുഞ്ചിരി തുടർന്നുകൊണ്ടേയിരിക്കുക ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക ഈ തരത്തിലുള്ള ദൃഢനിശ്ചയങ്ങൾ ഇപ്പോൾ ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതിന് വലിയ പ്രാധാന്യമൊന്നും തോന്നില്ല എങ്കിലും അത് പിന്നീട് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും എനിക്ക് മിസോറിയിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് ഞാൻ ആ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ദൃഢനിശ്ചയം എടുക്കേണ്ടത് എന്നും എങ്ങനെയാണ് ധ്യാനത്തിൽ അകത്തും പുറത്തും വരേണ്ടത് എന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ദൃഢനിശ്ചയം നിങ്ങളെ ഭാവിയിൽ ഇതിന് സഹായിക്കും ഇപ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏത് തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും ഈ സിക്സ് ആർ എന്നതിനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതായത് റെക്കഗ്നൈസ് തിരിച്ചറിയുക റിലീസ് ഉപേക്ഷിക്കുക റിലാക്സ് അയച്ചുവിടുക റീസ്മൈൽ വീണ്ടും പുഞ്ചിരിക്കുക റിട്ടേൺ തിരിച്ചു വരിക റിപ്പീറ്റ് ആവർത്തിക്കുക അപ്പോൾ നിങ്ങളുടെ ആസക്തി എവിടെയാണെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നീവരണങ്ങൾ എന്നാൽ എന്താണ് അത് ഉണരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങളുടെ ഭൂതകാലത്തിലെ ചില പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഈ സമയത്താണ് വരുന്നത് ഈ സമയത്ത് നിങ്ങൾ ഈ ചിന്തകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി നിലനിൽക്കുന്നത് ഈ വർത്തമാനകാലത്തെ നിങ്ങൾ തടയുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സിക്സ് ആർ ചെയ്യാൻ പറ്റും അവസാനം ഈ നിയവരണങ്ങൾ അല്ലെങ്കിൽ ഹിൻഡ്രൻസസ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും ഇത് ഇല്ലാതാവുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് വളരെ ആശ്വാസം ലഭിക്കും ആ ആശ്വാസത്തിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും ആ സന്തോഷം നിങ്ങളെ പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കും നിങ്ങൾ പുഞ്ചിരിക്കാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ ആഗ്രഹം വരും ആ സന്തോഷം കുറേ സമയത്ത് നിലനിൽക്കും അതിനുശേഷം നിങ്ങളുടെ മനസ്സ് വളരെ സമാധിഷ്ടമാകുകയും നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയിലാവുകയും ചെയ്യും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ആദ്യത്തെ ജ്യാനത്തെ പറ്റിയാണ് ജാന എന്ന് പറഞ്ഞാൽ പാലിഭാഷയിലെ ഒരു ശബ്ദമാണ് അതിനർത്ഥം നിങ്ങളുടെ മനസ്സിലാക്കലിൻ്റെ ലെവൽ ആണ് നിങ്ങൾ ആദ്യത്തെ ജ്യാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൂടാതെ തുടർന്ന് വരുന്ന ജാനങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അറിവായിരിക്കും ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം എന്ന് വേണമെങ്കിലും നമ്മൾക്ക് വിളിക്കാം നിങ്ങൾ ധ്യാനത്തെപ്പറ്റി എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ധ്യാനം വളരെ സുഖകരമായിട്ടുള്ള ഒരു ധ്യാനമായിട്ട് മാറും അതുകൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ പ്രോഗ്രസ് ഉള്ളതായിട്ടും നിങ്ങൾക്ക് അനുഭവമാകും എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങി എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങി നിങ്ങൾ എത്ര കണ്ട് സിക്സ് സിക്സാറിനെ യൂസ് ചെയ്യുന്നു അത്രയും സമയം എന്തൊന്നു വന്നോ അതിനെ അവിടെ തന്നെ അനുവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല അപ്പോൾ നിങ്ങളുടെ ധ്യാനം വളരെ എളുപ്പമായിട്ടുള്ളതായിട്ട് തീരും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ എത്രത്തോളം ഈ ചിന്തകളെ തടുക്കാൻ ശ്രമിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ധ്യാന സ്വഭാവത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നുവോ ഞാൻ വീണ്ടും ശ്രമിക്കും ഞാൻ കൂടുതൽ കൂടുതൽ ശ്രമിക്കും ഞാൻ ഇരുപത് വർഷം മുൻപ് ഞാൻ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും ഞാൻ ട്രൈ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അത് നിങ്ങളുടെ ധ്യാനത്തെ ബാധിക്കും അത് നിങ്ങളുടെ പ്രോഗ്രസിനെ ബാധിക്കും പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കേണ്ടി വരും അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ധ്യാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇത്തരം നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും ഒട്ടും തന്നെ വിട്ടുകളയാതെയും ഒട്ടും തന്നെ കൂടിച്ചേർക്കാതെയും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സിക്സ് ആർ അതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക ചിലപ്പോൾ പറയും എനിക്ക് പുഞ്ചിരിക്കാൻ തോന്നുന്നില്ല ഞാനത് കാര്യമാക്കില്ല എന്താണ് കാരണം നിങ്ങളുടെ വായയുടെ കോർണർ അല്ലെങ്കിൽ മൂലകളും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട് നിങ്ങളുടെ വായയുടെ മൂലകൾ മുകളിലേക്കാണെങ്കിൽ നിങ്ങളുടെ മനസ്സും അതേപോലെ തന്നെ ഉത്സാഹം നിറഞ്ഞതായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉത്സാഹം അല്ലെങ്കിൽ ഉല്ലാസം നിറഞ്ഞിട്ടുള്ള ഒരു മനസ്സുണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം സന്തോഷവാനായി ഇരിക്കാൻ സാധിക്കും അതുകൂടാതെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ദുഃഖമുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും സന്തോഷവാനായിരിക്കാൻ സാധിക്കും ഈ ധ്യാനം എപ്പോഴും വിനോദമായി ചെയ്യുക രസകരമായി ചെയ്യുക ഒരിക്കലും സീരിയസ് അല്ലെങ്കിൽ ഗംഭീരനാകരുത് ഏത് സമയത്ത് നിങ്ങൾ ഗംഭീരൻ ആകുന്നോ അവിടെ ഒരു ആസക്തിയുണ്ട് അവിടെ ഒരു വിശ്വാസമുണ്ട് ഞാൻ ഇതാണ് ഞാൻ അതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ അഞ്ച് തരത്തിലുള്ള സാധനങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ശരീരമുണ്ട് അതിനെ രൂപം എന്ന് വിളിക്കാം പിന്നെ ഫീലിംഗ് അല്ലെങ്കിൽ വേദന സംവേദന അനുഭവം ഇവയൊക്കെ ഉണ്ടാവാം ഈ സംവേദന അല്ലെങ്കിൽ ഫീലിംഗ് എന്നുള്ളത് സുഖകരമായിരിക്കാം അസുഖകരമായിരിക്കാം അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം നിങ്ങളുടെ ഇമോഷൻ അതുമായിട്ട് ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇത് ഒരു സുഖകരമായിട്ടുള്ള അനുഭവമാണ് അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ് അല്ലെങ്കിൽ സുഖകരമോ ദുഃഖകരമോ അല്ലാത്ത ഒട്ടുള്ള ഒരു അനുഭവമാണ് പിന്നെ നിങ്ങൾക്കുള്ളത് പെർസെപ്ഷൻ എന്നാണ് പെർസെപ്ഷൻ എന്നാൽ സംഖ്യ എന്ന് പറയും ഇത് മനസ്സിൻ്റെ ആ ഭാഗമാണ് അതാണ് വസ്തുക്കളെ നാമകരണം ചെയ്യുന്നത് ഇത് ഒരു കപ്പാണ് വിജ്ഞാനം മനസ്സിൻ്റെ ഒരു ഭാഗമാണ് അതാണ് ഇതിനെ തിരിച്ചറിയുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് തോട്ട്സ് അല്ലെങ്കിൽ സംസ്കാരങ്ങളുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ വിജ്ഞാനം എന്നുള്ളതുണ്ട് എന്താണ് സംഭവിക്കുന്നത് വേദനാകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ ഫീലിങ്ങിനെ അല്ലെങ്കിൽ ആ അനുഭവത്തെ നിങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫീലിങ്ങിനെ അല്ലെങ്കിൽ ആ സംവേദനയെ നിങ്ങൾ എത്ര കണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് അത് കൂടുതൽ വലുതും ഭയാനകവും ആയിട്ട് തീരും അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും അതുകൂടാതെ നിങ്ങൾ കൂടുതൽ ചിന്തകൾ അതിലേക്ക് ഇടും അപ്പോൾ അത് കാരണം നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടും അതിനാൽ അത് ഒരു ശരീരത്തിലെ വേദനയായാലും ശരി മനസ്സിലെ വേദനയായാലും ശരി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ തിരിച്ചറിയുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ജോലി ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ചിന്തകളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്നിട്ട് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ അയച്ചുവിടുക ആ സംവേദനയ്ക്ക് ചുറ്റുമുള്ള മനസ്സിൻ്റെ പിരിമുറുക്കത്തെ നിങ്ങൾ അയച്ചുവിടുക എന്നിട്ട് ആ വേദനയുള്ള അനുഭവത്തെ അവിടെ തന്നെ തുടരാൻ സമ്മതിക്കുക അത് ഒരു വേദന അല്ലെങ്കിൽ സംവേദന മാത്രമാണ് അത് നിങ്ങളുടേതേ അല്ല നിങ്ങൾ അതിനെ വരാൻ ക്ഷണിച്ചിട്ടില്ല ആ വേദനയെ അല്ലെങ്കിൽ സംവേദനയെ അവിടെ തന്നെ നിൽക്കാൻ സമ്മതിക്കുക എന്നിട്ട് നിങ്ങൾ ശരീരം റിലാക്സ് ചെയ്യുക പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക നിങ്ങളുടെ ആസക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കൂടുതൽ ചിലപ്പോൾ ഇതേ രീതിയിൽ ജോലി ചെയ്യേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നീവരണങ്ങൾ നിങ്ങളുടെ ടീച്ചറാണ് അവ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അവ നിങ്ങളുടെ ആസക്തിയെ നിങ്ങൾ എന്തിലാണ് നിങ്ങൾക്ക് ആസക്തി എന്ന് പൂർണ്ണമായിട്ടും അവ കാണിച്ച് തരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതിനെ അങ്ങനെ തന്നെ തുടരാൻ സമ്മതിക്കുക റിലാക്സ് ചെയ്യുക പുഞ്ചിരിക്കുക എന്നിട്ട് വീണ്ടും ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക വീണ്ടും അത് തിരിച്ചു തരിക വീണ്ടും ചിന്തകൾ വരുന്ന സമയത്ത് റിലാക്സ് അതിനുശേഷം പുഞ്ചിരിക്കുക വീണ്ടും തിരിച്ചു വരിക ചിലപ്പോൾ ഞാൻ ചില ആൾക്കാർ ഈ സിക്സാറിനെ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ചിന്ത വന്നു നിങ്ങളുടെ ശ്രദ്ധയെ ആ ചിന്ത അതിലേക്ക് ആകർഷിച്ചിട്ടില്ല പക്ഷേ അവർ അവരുടെ ചിന്തകളെ മുഴുവൻ ആ ചിന്തകളിൽ വയ്ക്കും എന്നിട്ട് അതിനെ സിക്സ് ചെയ്യാൻ ശ്രമിക്കും അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അനദർ വേറൊരു ചിന്ത വരും അപ്പോൾ അവർ സിക്സ് ആർ സിക്സ് ആർ സിക്സ് ആർ സിക്സ് ആർ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും അതിലേക്ക് ആകർഷിച്ചപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സിക്സാർജ് ചെയ്യേണ്ടതുളളൂ അതായത് നിങ്ങളുടെ ധ്യാന വസ്തുവിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ആ ഒരു ഡിസ്ട്രാക്ഷൻ അതിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ സിക്സാർജ് ചെയ്യേണ്ടു അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അവിടെ ഒരു ചിന്തയുണ്ട് അതെൻ്റെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിക്കുന്നില്ല അതവിടെ തന്നെ തുടരട്ടെ നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിൽ തുടരുക കൂടുതൽ ബലപ്രയോഗത്തിലൂടെ നിങ്ങൾ ധ്യാനിക്കരുത് വരുന്ന മിക്ക ആൾക്കാരും അവർ ബാക്കിയുള്ളവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതൽ ശ്രമിക്കുന്നതാണ് കാരണം അവർ വിചാരിക്കുന്നത് ഇത് എളുപ്പമുള്ള ധ്യാനമല്ല എന്നുള്ളതാണ് എന്നാൽ എന്നെ വിശ്വസിക്കുക ഇത് വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സിക്സാർ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ധ്യാന വസ്തുവിലേക്ക് തിരിച്ചു വരിക അതിന് നിങ്ങൾ ഒരുപാട് പരിശ്രമം ചെയ്യുന്നില്ല എൻ്റെ മനസ്സ് എപ്പോഴും വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുന്നു കുഴപ്പമില്ല അതിനർത്ഥം നിങ്ങൾക്ക് നല്ലൊരു ധ്യാനം നടക്കുകയാണ് എന്നുള്ളതാണ് വളരെ നല്ല കാര്യം അത് നിങ്ങളുടെ മനസ്സിനെ സഹായിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ സമാധി വളരെ കൂടുതൽ ദൃഢമാവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സംഗതികൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഒരു വിദ്യാർത്ഥി ചോദിക്കുകയാണ് സർ ഞങ്ങൾക്ക് സ്ലോത്ത് ആൻഡ് ടോപ്പർ അല്ലെങ്കിൽ ധീനമിത്ത അനുഭവിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മുൻപോട്ടും പിൻപോട്ടും നടക്കണോ ബന്ദേ പറയുന്നു നിങ്ങൾക്ക് ധീനമിത്ത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഊർജം വീണ്ടും കിട്ടും വിദ്യാർത്ഥി ആദ്യത്തെ പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിലേക്ക് തന്നെ മൈത്രി അയക്കണം എന്നുള്ളതാണോ ബന്ധേ അതെ വിദ്യാർത്ഥി അതിനുശേഷം മൈത്രി ഒരു സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണ മിത്രത്തിന് അയക്കുക എന്നിട്ട് അതിൽ തന്നെ നിൽക്കുക ബന്ധേ ഒരു സ്പിരിച്വൽ ഫ്രണ്ടിലേക്ക് എന്നിട്ട് അതേ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലെങ്കിൽ കല്യാണ മിത്രവുമായിട്ട് മുഴുവൻ സമയം നമ്മൾ നിൽക്കണം അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഏതുവരെ എത്തി എന്ന് എനിക്ക് പറയാൻ സാധിക്കും സ്റ്റുഡൻസ് ഒരാഴ്ചയും ഇതേപോലെ തന്നെ ചെയ്യണോ ബന്ധേ ഞാൻ അത് മാറ്റണമെങ്കിൽ ഞാൻ പറയാം പക്ഷേ ആദ്യം നമ്മൾ ഓരോ സമയത്ത് ഇരിക്കുന്ന സമയത്തും ആദ്യം പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിലേക്ക് തന്നെ മൈത്രി അയയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ള സമയം നമ്മുടെ കല്യാണ മൈത്രി അയയ്ക്കുക അത് നിങ്ങൾ ഇരിക്കുമ്പോഴും അതേപോലെ നടക്കുന്ന സമയത്തും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ദിനചര്യകൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ചെയ്യണം സ്റ്റുഡൻറ്റ് അപ്പോൾ നമ്മൾ ദിവസം മുഴുവൻ സ്പിരിച്വൽ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ഇരിക്കണമോ എല്ലാ സമയത്തും നിങ്ങൾ സ്പിരിച്വൽ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ഇരിക്കണം അതിനുശേഷം വന്ന് ഇരിക്കുമ്പോൾ ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൈത്രി ചെയ്യണം സ്റ്റുഡൻറ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ മൈത്രി അയക്കുന്നത് പോലെ തന്നെയാണോ ഒരു സ്പിരിച്വൽ ഫ്രണ്ടിനും മൈത്രി അയക്കേണ്ടത് ബന്ദേ അതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗ്രഹത്തെ നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നതായിരുന്നു ആ ഇമെയിലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹിൻഡ്രൻസസ് അല്ലെങ്കിൽ നിയവരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നായിരുന്നു ഒരുപാട് നിയവരണങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ചിന്തകളെ ഇല്ലാതാക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും വേദന അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കാലിലെ ഷൂസ് എല്ലാം ഊരിയതിന് ശേഷം ഒരു വലിയ മരത്തിൻ്റെ അടുത്ത് പോയി അതിനെ നിങ്ങൾ ആഞ്ഞു ചവിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞ ഉടനെ ആ വ്യക്തി ചിരിക്കാൻ തുടങ്ങി ചിരിച്ച ഉടനെ ആ വ്യക്തിയുടെ ആ ഹിൻഡ്രൻസസ് അതും പോയി നിങ്ങൾ ഒരു ധ്യാന ഗുരുക്കളെയും ഇതുവരെ ചിരിക്കാൻ പറയുന്ന ധ്യാന ഗുരുക്കന്മാരെ നിങ്ങൾ കണ്ടിരിക്കില്ല അതേപോലെ തന്നെ പുഞ്ചിരിക്കാനോ അല്ലെങ്കിൽ വിനോദം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പറയുന്നൊരു ധ്യാനക്കുരുക്കന്മാരെയും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല ഈ പുഞ്ചിരി എന്താണ് ചെയ്യുന്നത് ഈ പുഞ്ചിരി നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ ഒരുപാട് വിഷമിക്കുകയാണ് എനിക്കിത് ആവശ്യമില്ല അല്ലെങ്കിൽ ഞാനിത് ആഗ്രഹിക്കുന്നില്ല എന്നതിൽ നിന്നും ഇത് ഒരു ദേഷ്യം മാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് വെളിയിൽ വരാൻ സാധിക്കും എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ നിങ്ങളെ ആ പുഞ്ചിരി നിങ്ങളെ പ്രേരിപ്പിക്കും ഈ ധ്യാനം പഠിപ്പിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രോസസ് ആണ് അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല അത് ഒരു പ്രോസസ് മാത്രമാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അതിന് നിങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കാൻ പറ്റില്ല വ്യക്തിപരമായിട്ട് നിങ്ങൾ അത് ഏത് സമയത്ത് എടുക്കുന്നുവോ അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും ഞാനിവിടെയുണ്ട് എനിക്കതിനെ കൺട്രോൾ ചെയ്യണം എനിക്കതിനെ നിയന്ത്രിക്കണം ഇത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആയിത്തീരണം ഞാൻ അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കും ഈ ചിന്തകൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് ക്രേവിംഗ് അല്ലെങ്കിൽ തൃഷ്ണ വളരെ പ്രാധാന്യമുള്ളതല്ല പക്ഷേ ഇത് ചില സമയത്ത് നിരന്തരമായിട്ട് നിൽക്കുന്നതായിരിക്കും ഇത് പല രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്ന സമ്മർദ്ദത്തെയും പിരിമുറുക്കത്തെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ പിരിമുറുക്കത്തെ നിങ്ങൾ പോകാൻ സമ്മതിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലോകീയ നിർഭാണം ആണ് ലഭിക്കുന്നത് നിർഭാണം എന്ന വാക്കിനർത്ഥം തീ അണി അണയുക എന്നുള്ളതാണ് തീ അണയുക എന്നതിന് അർത്ഥം നിങ്ങൾക്ക് ആസക്തി അല്ലെങ്കിൽ ക്രേവിംഗ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തിയിൽ നിന്ന് മുക്തി ലഭിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ് ആ സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ ആസക്തിയും ഉണ്ടാവുന്നതല്ല ഒരു സ്വത്തമുണ്ട് ആ സ്വത്തത്തിൻ്റെ പേര് ഫയർ സ്വത്ത എന്നുള്ളതാണ് ആ സമയത്ത് ബുദ്ധൻ പറയുന്നുണ്ട് എല്ലാം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കത്തുന്നത് ക്രേവിംഗ് അല്ലെങ്കിൽ ആസക്തി കൊണ്ടാണ് കത്തുന്നത് നിങ്ങൾ ആ ആസക്തി വിടുന്ന സമയത്ത് അവിടെ തീ കത്തുന്നതല്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണിത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ആസക്തി എന്ന് പറയുന്നത് വളരെ രൂഢമൂലമായിട്ടുള്ള കാര്യമാണ് അത് വന്നുകൊണ്ടേയിരിക്കും ഓരോ പ്രവേശം അത് വരുന്ന സമയത്തും നിങ്ങളതിനെ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ഫുൾനസ് അല്ലെങ്കിൽ സതി എന്ന് പറയുന്നത് കൂടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് വെളിയിൽ വരാൻ സാധിക്കും ഞാൻ ജർമ്മനിയിൽ ഈ സമയത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു സ്വത്തം വായിക്കുമായിരുന്നു ആ സ്വത്തത്തിൽ രാഗ ദ്വേഷ രാഗദ്വേഷഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ മനസ്സിൽ ഉദിച്ചു വന്നത് ദ്വേഷം മോഹം അതായത് എനിക്കത് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമില്ല ഞാൻ അതാണ് ക്രേവിംഗ് അല്ലെങ്കിൽ അതാണ് ആസക്തി ഇത് ആസക്തിയെ മറ്റൊരു തരത്തിൽ പറയുന്നതിനെയാണ് ഈ മോഹം എന്ന് പറയുന്നത് ഇതാണ് ആസക്തി അതിനെന്താണ് ചെയ്യേണ്ടത് സിക്സാർ ചെയ്യുക അതിനുശേഷം തിരിച്ചു വരിക വളരെ സിമ്പിളാണ് സ്റ്റുഡൻറ്റ് സിക്സ് ആർ വളരെ സിമ്പിളാണ് എല്ലാറ്റിനും നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൂടാതെ മനസ്സിൻ്റെ എല്ലാ സമയത്തും നമ്മൾക്കത് ഉപയോഗിക്കാവുന്നതാണ് ബന്ദേ ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സിക്സ് ആർ എന്നുള്ളത് നിങ്ങളെ നേരെ നിബാണത്തിൽ കൊണ്ട് എത്തിക്കും നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതായത് മനസ്സിൽ എന്തെങ്കിലും വരുന്ന ആ സമയത്ത് തന്നെ മനസ്സ് അതിനെ ഉടൻ തന്നെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ സിക്സ് ചാർജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ തന്നെ ചിന്ത വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അതിനെ സിക്സ് ചാർജ് ചെയ്യാൻ തുടങ്ങും എന്നാൽ തുടക്കത്തിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നീട് ഇത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല ഇത് ഒരു പഠനമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ആസക്തിയെപ്പറ്റി പഠിപ്പിക്കുകയാണ് എന്നിട്ട് എങ്ങനെയാണ് ആ ആസക്തിയിൽ നിന്ന് വെളിയിൽ വരേണ്ടത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സമയത്തും വളരെ ശുദ്ധവും അതേപോലെ തന്നെ സന്തോഷകരവുമായിട്ടുള്ള ഒരു മനസ്സ് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇത് വളരെ എളുപ്പമാണ് പക്ഷേ അത്ര എളുപ്പം അല്ലതാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആസക്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ആസക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അതുകൂടാതെ നമ്മുടെ ഈ ആസക്തിയോട് നമ്മൾക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് വരുന്ന ഓരോ ചിന്തകളും ഓരോ കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഐഡിയ ആണ് എന്താണ് ഈ കൺസെപ്റ്റ് ഇത് ഒരു ചെയറാണ് ശരി എവിടെയാണിത് എന്താണ് ചെയർ കാലുകളാണോ ചെയർ അതോ സീറ്റാണോ ചെയർ അതോ ബാക്കാണോ ചെയർ അല്ലെങ്കിൽ കാലുകളാണോ അതിൻ്റെ കൈകളാണോ ചെയർ എവിടെയാണ് ചെയർ ഈ ചെയർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്ന ഒരു സംഗതിയാണ് അതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് പറ എന്ന് പറയുന്നത് ഈ ക്രേവിംഗ് അല്ലെങ്കിൽ ഈ ആസക്തിയാണ് കൺസെപ്റ്റ് തുടങ്ങാൻ കാരണം അതിനുശേഷമാണ് ഞാൻ എൻ്റെ എന്നുള്ള കാര്യം വരുന്നത് അതിനുശേഷം നമ്മൾ പറയുന്നു ഇത് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരുന്നു അതുകൂടാതെ നിങ്ങൾ എല്ലാ കാര്യവും അന്വേഷിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു ആ കാര്യങ്ങളെല്ലാം കൺസെപ്റ്റാണ് ഒപ്പീനിയൻസാണ് ഐഡിയ ആണ് പക്ഷേ നിങ്ങൾ അതിനെ സിക്സാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടൻ തന്നെ ക്ഷണത്തിലേക്ക് വരികയാണ് ആ സമയത്ത് നിങ്ങൾക്ക് കളേഡ് ആയിട്ടുള്ള യാതൊരു ലെൻസും ഇല്ല അപ്പോൾ നോ കൺസെപ്റ്റ് നോ ഒപ്പീനിയൻ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ് ഇത് വളരെ പെർഫെക്റ്റ് ആണ് ഇത് നിങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന തോറും നിങ്ങൾക്കത് വളരെ ആയിട്ട് തീരും മറ്റൊരു കാര്യം ഞാൻ ധമ്മ കൊടുക്കുന്ന സമയത്ത് ധമ്മ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മടിക്കരുത് തെറ്റായിട്ടുള്ള ഒരു ചോദ്യവും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ശരിയായിട്ട് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ സ്റ്റുഡൻറ്റ് സ്പിരിച്വൽ ഫ്രണ്ട് എപ്പോഴും ഒരു വ്യക്തി തന്നെ ആയിരിക്കണമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാത്രം ആയിരിക്കണമോ ബന്ദേ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ തന്നെ ആയിരിക്കണം അദ്ദേഹം ജീവിച്ചും ഇരിക്കണം നിങ്ങൾ ഒരു മൃഗത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യില്ല ഇത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ആണ് നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പോകുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള ജീവികൾക്കും എങ്ങനെയാണ് ഈ മൈത്രി പ്രസരിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം നിങ്ങൾ ഏതുവരെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നുവോ അതുവരെ ഒരു പ്രശ്നവും ഇല്ല ഒരിക്കലും ഇതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മിയാക്കുകയോ ചെയ്യരുത് ഇനി നമുക്ക് നമ്മുടെ പുണ്യം വിതരണം ചെയ്യാം കഷ്ടം അനുഭവിക്കുന്നവർ കഷ്ടപ്പാടിൽ നിന്നും മോചനം നേടട്ടെ ഭയമനു അനുഭവിക്കുന്നവർ ഭയമോചിതരാകട്ടെ ദുഃഖം അനുഭവിക്കുന്നവർ ദുഃഖമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും സുഖമുണ്ടാകട്ടെ ഞാൻ ചെയ്ത ഈ പുണ്യം എല്ലാ പ്രാണികൾക്കും ലഭിക്കട്ടെ എല്ലാവർക്കും സുഖവും സന്തോഷവും മുക്തിയും ലഭിക്കട്ടെ ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും വസിക്കുന്ന അതിശക്തരായ ദേവന്മാർക്കും നാഗന്മാർക്കും ഈ പുണ്യം ലഭിക്കട്ടെ അവരെല്ലാവരും ബുദ്ധശാസനത്തെ രക്ഷിക്കട്ടെ എല്ലാവർക്കും സുഖവും ശാന്തിയും മുക്തിയും ലഭിക്കട്ടെ സാധു സാധു സാധു